എൻ്റെ പൊന്നുപടച്ചവനെ ഈ പണിക്ക് ഒരു ശാന്തിയുമില്ലേ പ്രായവുമില്ലേ സ്ഥാനവുമില്ലേ ഒന്നുമൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ അതൊരധികറ്റല്ല കാരണം ഇന്ന് അറുപത്തിനാല് വയസ്സുള്ള ഒരു മഠാധിപതിയെയാണ് പീഡനത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു മകളെ അതും ഒരു അനാഥ പെൺകുട്ടിയെ ഒരു ആശ്രമത്തിൽ ബന്ധിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായി പീഡിപ്പിക്കുന്നു എന്നാണ് കേസ് വിശാഖപട്ടണത്താണ് സംഭവം നടന്നത് സത്യം പറഞ്ഞാൽ ഈ ആത്മീയതയുടെയും മറ്റുള്ളതിൻ്റെയും ഒക്കെ മൂടുപടം ഒരു മറയാക്കി സാമൂഹ്യവിരുദ്ധ ഇടങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങളിലും സമുദായങ്ങളിലും തഴച്ചു വളരുന്നു എന്നുള്ളതാണ് സത്യം ഇതൊരു അന്തവും ഇല്ലാത്ത സ്ഥിതിയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചെറുപ്പക്കാരും തൊപ്പിയും കൊണ്ട് നിൽക്കാൻ വയ്യാത്ത കാലം അവർക്കൊക്കെ തന്നെയും ഒരു സമാന്തര ലോകവും അതിനുള്ളിൽ വിഹരിക്കുന്ന മനസ്സുമായി പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മുതുക്കന്മാരുടെ ലീലകൾ അത് വേറെ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ഇതുപോലെയുള്ള കരുമുതുക്കന്മാർ യാതൊരു മര്യാദയുമില്ലാത്തവണ്ണം തങ്ങളുടെ കൊച്ചുമക്കളുടെ പോലും പ്രായമില്ലാത്ത കുട്ടികളെ ഇത്തരം ആസക്തി തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അവരവരുടെ പ്രായത്തിനൊത്തവരെയോ അല്ലെങ്കിൽ ഇത് വളരെ സുഗമമായി ലഭിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിലോ സ്ഥലങ്ങളിലോ പോയി ഇത് ആസ്വദിച്ചാൽ ആ സൂക്കേട് നമുക്ക് മനസ്സിലാവും ഇതങ്ങനെ അല്ലാതെ ഏതെങ്കിലും അനാഥരയോ അശരണരയോ കിട്ടിയാൽ അവരെ കൂടി ഉപയോഗിക്കുന്ന വളരെ മാരകമായ സംഗതിയാണ് ഈ സമൂഹത്തിൽ ഇന്ന് ഉള്ളത് സത്യം പറഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണെങ്കിൽ ഇവനെയൊക്കെ വെടിവെച്ച് കൊന്നേനെ എന്നതാണ് ഒരു സത്യം ഇവിടെ വെങ്കോഞ്ചിപ്പാലത്തുള്ള സ്വാമി ജ്ഞാനാനന്ദ ആശ്രമം മേധാവി സ്വാമി പൂർണാനന്ദ അറുപത്തിനാല് വയസ്സ് മഠാധിപതിയാണ് അനാഥാലയത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹത്തെയാണ് വിശാഖപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വർഷങ്ങളായി പൂർണാനന്ദ ആ മുതുക്കൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൂർണമായ ആനന്ദം അതേതു വഴിയിലൂടെയും ആസ്വദിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ജന്മം അത്തരമൊരു കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്രേ ഇത് ഒറ്റപ്പെട്ട സംഭവമോ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമോ അല്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സാമി പിടിയിലായതാണ് പക്ഷേ അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വല്ല അറബ് രാജ്യങ്ങളിലോ അത്തരം സ്ഥലങ്ങളിലോ ആണെങ്കിൽ പിന്നീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾക്ക് പീഡിപ്പിക്കാൻ ഒന്നും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല ഇപ്പം നാട്ടിലൊക്കെ വീടുകളിൽ കളിക്കുന്ന കൊച്ചുകുട്ടികളെയൊക്കെയാണ് കടിക്കുന്നത് യഥാർത്ഥത്തിൽ യവൻ്റെയൊക്കെ ഉപകരണം ഛേദിച്ച് പട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും അതിനൊരു തൃപ്തിയെങ്കിലും വന്നേനെ ഈ പെൺകുട്ടിയെ ഒരു വർഷത്തിലേറെയായി ബന്ദിയാക്കുകയും നിരന്തരം പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പതിമൂന്ന് വയസ്സുകാര്യ ജൂൺ പതിമൂന്നിന് ഈ പെൺകുട്ടി ആശ്രമത്തിലെ ഒരു ജീവനക്കാരൻ്റെ സഹായത്തോടെ രക്ഷപ്പെട്ട് തിരുമല എക്സ്പ്രസ്സിൽ കയറി സഹയാത്രികൻ്റെ സഹായത്തോടെ വിജയവാഡയിലെ ദിശ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ തനിക്കുണ്ടായ ഈ അനുഭവങ്ങൾ വളരെ സത്യസന്ധമായി ഈ പെൺകുട്ടി പറഞ്ഞുവെന്നും അത്രമേൽ ക്രൂരമായാണ് ഈ മുതുക്കൻ അവരോട് പെരുമാറിയതെന്നും അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ സി എച്ച് വിവേകാനന്ദ എന്ന് പറയുന്ന ആൾ പറയുകയായിരുന്നു രാജമഹേന്ദ്രവാരം സ്വദേശിയായ ഈ പെൺകുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു അതിനെ തുടർന്ന് ആശ്രമത്തിലേക്ക് അയക്കുകയാണ് എല്ലാ ദിവസവും രാത്രി സ്വാമി തൻ്റെ കിടപ്പുമുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഈ കുട്ടി പറയുന്നത് അനാഥയായ ഒരു പെൺകുട്ടിയെ ആശ്രമത്തിൽ വെച്ച് മഠാധിപതി എന്നും സ്വാമി പൂർണാനന്ദ എന്നുമൊക്കെ പേരിട്ടുകൊണ്ടാണ് ഈ അഭ്യാസം ഇതിങ്ങനെ കൊണ്ട് ഏതെങ്കിലും ജാതിയോ മതമോ നോക്കി പറയല്ല ഇത്തരം സൂക്കേടുകാർ എല്ലാ ഇടങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് സത്യം ഇവരെയൊക്കെ ഇരുപത്തഞ്ചും അമ്പതും വർഷം ശിക്ഷിച്ച് ജയിലിലിട്ട് നികുതി അടയ്ക്കുന്നവൻ്റെ കാശിൽ തീറ്റിപ്പോറ്റുന്നതിനേക്കാൾ നല്ലത് തെളിഞ്ഞാൽ അങ്ങ് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ പറയുന്ന യു പിയിൽ യോഗിയൊക്കെ ഏറ്റുമുട്ടൽ കൊലപാതകമെന്ന് പറഞ്ഞ് നടത്തുന്നത് പോലെയുള്ള സംഗതി എന്തെങ്കിലുമൊക്കെ പേരിൽ നടത്തി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പൂർണ്ണമായ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടുത്തെ പൂർണ്ണമായ ആനന്ദം അനുഭവിക്കാൻ പൂർണാനന്ദന്മാരെ അങ്ങോട്ട് അയക്കലാണ് സമൂഹത്തിന് ഗുണകരം കഷ്ടം